അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുൽഫത്ത് ഗ്രീൻ ഡെയറിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ എൻ്റെ വീഡിയോ ഡ്രാഗൺ ഫ്രൂട്ട് എങ്ങനെയാണ് നടണതിനെ പറ്റിയാണ്. അപ്പോൾ നമുക്കിന്നിപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന ഒരു ഫ്രൂട്ടാണ് ഡ്രാഗൺ ഫ്രൂട്ട്. നമ്മൾ എല്ലാവരും ഇപ്പോൾ കടകളിൽ നിന്നാണ് ഡ്രാഗൺ ഫ്രൂട്ടൊക്കെ മേടിക്കണതൊക്കെ. നമ്മുടെ വീട്ടിലുണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ തന്നെ വളർത്താൻ പറ്റിയതും അത് ഒരു 30-35 വർഷത്തോളം നമുക്ക് കായ്ഫലം തരും. ഒരു ചെടി നട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സ്ഥലമില്ലാത്തവർക്ക് ടെറസിൽ വരെയും നമുക്ക് ഡ്രാഗൺ ഫ്രൂട്ട് നട്ട് വളർത്താം. അപ്പം ഞാൻ ഇന്നിപ്പോൾ നടാൻ പോകണേന്ന് വെച്ചാൽ പറമ്പിലാവുമ്പോൾ നമ്മൾ അതിന് വേണ്ടി പ്രത്യേകിച്ച് തൂണൊക്കെ ഇട്ടിട്ട് സെറ്റ് ചെയ്തിട്ട് വേണം ഡ്രാഗൺ ഫ്രൂട്ട് നടാനായിട്ട്. അപ്പം എന്ന് വെച്ചാൽ ആദ്യമായിട്ടാണ് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യണം. എന്നാൽ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പൊ ഇവിടെയാണ് ഞാനിപ്പോൾ ഡ്രാഗൺ ഫ്രൂട്ട് നടണ സ്ഥലം. വേണ്ട, നല്ല സൂര്യപ്രകാശമുള്ള സ്ഥലം വേണം നമുക്ക് ഡ്രാഗൺ ഫ്രൂട്ട് വേണ്ടി തിരഞ്ഞെടുക്കാനായിട്ട്. കാരണം നല്ല സൂര്യപ്രകാശം കിട്ടിയെങ്കിൽ മാത്രമേ ഇതിന്മേൽ കായ ഉണ്ടാവുള്ളൂ നമ്മൾ വിചാരിച്ച രൂപത്തിൽ. അപ്പം അങ്ങനെയുള്ള സ്ഥലത്ത് വേണം നമ്മൾ ഇത് നടാനായിട്ട്. അപ്പം ഇതിന് വേണ്ടിയിട്ട് 7 അടി ഉള്ളൊരു കുറ്റി, ഇപ്പോൾ സിമെൻറ്റിൻ്റെ കുറ്റി വാർത്തേക്കണതാണ് വേണ്ട. അപ്പം അങ്ങനത്തെ കുറ്റി വാർത്തിട്ട് നമ്മൾ കോൺക്രീറ്റിൽ ഉറപ്പിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ളൊരു കുറ്റിയാണ്. അപ്പം 4 തൈയാണ് നമ്മൾ നടേണ്ടത്. ഒരു കുറ്റിമേൽ 4 സൈഡിൽ നിന്ന് 4 തൈ നട്ട് കൊടുത്തിട്ട് മുകളിൽ വരുമ്പോൾ നമുക്കൊരു ടയർ വെച്ച് കൊടുത്ത് ടയറിൻ്റെ അടിയിൽ നിന്ന് കീപ്പോട്ടാണ് ഇതിങ്ങനെ വീണ് കിടക്കുന്നത്. അപ്പം നമുക്ക് മുകളിൽ എത്തുമ്പോഴത്തേനും ടയർ സെറ്റ് ചെയ്യാനുള്ള പരിപാടിയാണ്. അപ്പം നമുക്ക് ഇവിടെ ഇപ്പോൾ ഇട്ടേക്കണതെന്ന് വെച്ചാൽ ആട്ടും കാഷ്ടം ഇട്ടിട്ടുണ്ട്, എല്ലുപൊടി ഇട്ടിട്ടുണ്ട്, കുമ്മായൊക്കെ ചേർത്ത് നന്നായിട്ട് വളമിട്ട സ്ഥലമാണ്, വേപ്പ് മിണ്ണാക്കൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പം അതൊക്കെ ഇട്ട് വച്ചിട്ട് നമ്മളിപ്പോൾ ഒരു 2 ആഴ്ചയിലധികം പോയി. അപ്പം ഇനി നമുക്കിപ്പോൾ നടാനായിട്ടാണ്. അപ്പം നടാനായിട്ട് നമ്മൾ വെച്ചാൽ ഇപ്പം നല്ല ഇളക്കമുള്ള ഇവിടെയൊക്കെ മണ്ണും വളമൊക്കെ ഇട്ട് മിക്സ് ചെയ്തേക്കണം. അപ്പം നമ്മൾ നന്നായിട്ട് ഒരു ചെറിയ കുഴിയെന്ന് വെച്ചാൽ ഡ്രാഗൺ ഫ്രൂട്ടിൽ നമ്മൾ അധികം വലിയ കുഴിയുടെ ആവശ്യമില്ല, കാരണം ഇതിൻ്റെ വേര് അടിയിലേക്ക് പോണതല്ല. അപ്പം നമുക്ക് ഒരു വലിയതല്ലാത്ത ഒരു കുഴി എന്ന് വെച്ചാൽ ഇളക്കമുള്ള മണ്ണാണ്. നമ്മൾ ഇവിടെയൊക്കെ നന്നായിട്ട് വളമൊക്കെ ഇട്ട് ഇളക്കി വച്ചിട്ടുള്ള സ്ഥലമാണ്. അപ്പം നമുക്ക് ഒരു ചെറിയ കുഴി മാത്രം എടുക്കേണ്ട ആവശ്യമുള്ളൂ. വെള്ളം കെട്ടിക്കിടക്കരുത് ഡ്രാഗൺ ഫ്രൂട്ട് നടണ സ്ഥലത്തട്ടാ. അപ്പം ഞാനിപ്പോൾ നടണേന്ന് വെച്ചാൽ ഇപ്പം ഡ്രാഗൺ ഫ്രൂട്ടിൽ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് കേട്ടോ. അപ്പം ഇതൊരു അമേരിക്കൻ ബ്യൂട്ടി എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ്. അപ്പം അതാണ് ഇപ്പം നമ്മൾ നടണത്. ഞാൻ നഴ്സറിയിൽ നിന്ന് മേടിച്ചതാന്ന് പറഞ്ഞല്ലേ ഈ തൈ. നമുക്ക് ഞാനിപ്പോൾ 5 വെറൈറ്റി ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ തൈയാണ് മേടിച്ചേക്കണത്. അപ്പോൾ നമ്മൾ മേടിക്കുമ്പോന്ന് വെച്ചാൽ നല്ല വെറൈറ്റി തന്നെ മേടിക്കണം. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളതെന്ന് വെച്ചാൽ ഇത് മേടിക്കുമ്പോൾ നമ്മൾ പരിചയമുള്ള, നമുക്ക് വിശ്വാസമുള്ള നഴ്സറിയിൽ നിന്ന് തന്നെ മേടിക്കണം. കാരണം ഇത് കായ്ച്ചതിൻ്റെ വേണം കട്ടിങ്സ് നടാനായിട്ട്, അല്ലെങ്കിൽ നമുക്കിത് കായിട്ടായി കിട്ടൂല. എന്നിട്ട് നമ്മൾ നന്നായിട്ട് ഉറപ്പിച്ചു കൊടുക്കുക. ഈ തൂണുമേൽ നമ്മൾ ചേർത്ത് വെച്ച് കെട്ടലാണ്. ഇതേപോലെ നമ്മൾ നട്ടുകൊടുക്കണം. നട്ടുകൊടുത്തിട്ട് ഇതേപോലെ ഉറപ്പിച്ച് നമ്മൾ കെട്ടി വെച്ച് കൊടുക്കണം കേട്ടോ. നന്നായിട്ട് കെട്ടി വെച്ച് കൊടുക്കണം. കാരണം ഇത് പെട്ടെന്ന് നമ്മൾ കെട്ടി വെച്ച് കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് തന്നെ വളരും. ഇതേപോലെ കെട്ടി നിർത്തണം. പിന്നെ നമുക്ക് അതേപോലെ തന്നെ നമുക്ക് 4 സൈഡിലും ഈ തൂണിൻ്റെ നട്ട് കൊടുക്കണം കേട്ടോ. അപ്പം നമുക്ക് അങ്ങനെയാണ് ഇനി നടേണ്ടത്. അപ്പോൾ ഇതേപോലെ തന്നെ കുഴി എടുക്കുമ്പോൾ ചെറിയ കുഴി തന്നെ മതി കേട്ടോ. വെള്ളമൊന്നും കെട്ടിക്കിടക്കാൻ പാടില്ല. കാരണം ഇത് മരുഭൂമിയിൽ വളരണ ചെടിയാണ് ശരിക്കും പറഞ്ഞാൽ ഡ്രാഗൺ ഫ്രൂട്ട്. അപ്പം അതിന് നല്ല വെയിലാണ് വേണ്ടത്, നല്ല സൂര്യപ്രകാശം അത്യാവശ്യമാണ്. പിന്നെ വെള്ളം വളരെ കുറവ് മതി. ആഴ്ചയിൽ ഒരിക്കലൊക്കെ നമ്മൾ നനച്ചു കൊടുത്താൽ മതി. ഇപ്പം നമ്മൾ കുറച്ച് ദിവസം വരെ ഒന്ന് നനച്ചു കൊടുക്കുക. അത് കഴിയുമ്പോൾ നമ്മൾ ആഴ്ചയിലൊക്കെ ഒരു ദിവസം വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ചെടിയാണ് കേട്ടോ. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്നുള്ളത്. ഇതേപോലെ വച്ചു കൊടുക്കുക, എന്നിട്ട് മണ്ണിട്ട് കൊടുക്കുക. മണ്ണിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഉറപ്പിച്ചു കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ഇതേപോലെ തന്നെ വെച്ച് നമുക്ക് ഇതിനെ കെട്ടി കൊടുക്കാം കേട്ടോ. നമ്മുടെ നാട്ടിലുണ്ടാവുന്ന ഡ്രാഗൺ ഫ്രൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല മധുരമുള്ളതായിരിക്കുള്ളൂ, അതേപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിരിക്കുള്ളൂ. നമ്മൾ ഈ വരവ് ഉള്ള ഡ്രാഗൺ ഫ്രൂട്ടാണല്ലോ നമ്മളിപ്പോൾ വാങ്ങിച്ച് കഴിക്കണത്. ഇത് നമുക്ക് നന്നായിട്ട് ഇതേപോലെ തന്നെ കെട്ടിക്കൊടുക്കുക. ഇതേപോലെ 4 സൈഡിലും തൈ വെച്ച് കഴിഞ്ഞാൽ തൈ പെട്ടെന്ന് തന്നെ നമ്മൾ വെച്ച് കെട്ടി പെട്ടെന്ന് തന്നെ ഇത് വളർന്ന് തുടങ്ങും കേട്ടോ. മുകളിലെത്തണ വരെ ഇതിന് ശാഖകളൊന്നും വരാൻ പാടില്ല. ശാഖകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കട്ട് ചെയ്ത് മാറ്റണം. മുകളിൽ എത്തിക്കഴിഞ്ഞിട്ട് മാത്രം, മുകളിൽ എത്തിക്കഴിഞ്ഞ ശേഷം മാത്രമാണ് നമ്മൾ അതിന് ശാഖകൾ വരാനായിട്ട് അനുവദിക്കാൻ പാടുള്ളൂ. അതുവരെ ഒറ്റ ശാഖയിൽ വേണം ഇത് വളർന്ന് തൂണിൻ്റെ പൊക്കത്ത് വരെ എത്താനായിട്ട്. ഈ തൂണിൻ്റെ 4 സൈഡിലും നമ്മൾ തയ്യൊക്കെ വെച്ചെല്ലാം റെഡിയാക്കി നട്ട് പിന്നെ തയ്യൊക്കെ നന്നായിട്ട് കെട്ടി നിർത്തിയിട്ടുണ്ട്. ഇനി നമുക്കിവിടെ നല്ല വെയിലാണ്. അപ്പോൾ ആ വെയിലിൽ നിന്ന് കുറച്ച് ദിവസം നമുക്ക് ചെടിനെ ഒരു സംരക്ഷണത്തിനായിട്ട് നമുക്ക് ഓല എന്തെങ്കിലും നമുക്ക് ഇതേപോലെ കുത്തി നിർത്തണം. കാരണം നല്ല വെയിലാണല്ലോ, ശക്തിയായ വെയിലാണ്. അപ്പോൾ ഇതേപോലെ നമുക്ക് ഓല ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി. അപ്പം അധികം വെയിലേക്ക് ഇല വേരൊക്കെ ഒന്ന് പിടിക്കണ വരെ നമ്മൾ ചെടീനെ ഇങ്ങനെ സംരക്ഷിക്കണം. എന്നിട്ട് നമ്മൾ നനച്ചു കൊടുക്കണം. ഇനി നമുക്ക് നനച്ചിതേപോലെ നനച്ചു കൊടുത്ത് ഇതേപോലെ നട്ട ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ തൈകളാണ് ഇതെല്ലാനും. ഇതിപ്പോൾ നട്ടിട്ട് ഒരാഴ്ച ഇട്ടാ ഈ തൈകളൊക്കെ നട്ടിട്ട്. അപ്പം ഇത് പല പല വെറൈറ്റികളാണ്. മലേഷ്യൻ പിങ്ക്, മലേഷ്യൻ റെഡ്, തായ്ലൻഡ് റെഡ്, തായ്ലൻഡ് പിങ്ക്, അങ്ങനെയൊക്കെ ഉള്ള വെറൈറ്റീസാണ് ഇപ്പോൾ നമ്മൾ നട്ടേക്കണത്. അപ്പോൾ അതൊക്കെ നല്ല വെറൈറ്റീസ് എന്നും പറഞ്ഞിട്ട് തന്നെയാണ് നമ്മൾ മേടിച്ച് വെച്ചേക്കണത്. അപ്പം നല്ല മധുരമൊക്കെ ഉള്ള വെറൈറ്റീസാണ് കേട്ടോ. നല്ല റെഡും ആണ്, നല്ല മധുരമൊക്കെ ഉള്ളതുമാണ്. അപ്പം അങ്ങനത്തെ വെറൈറ്റീസാണ് ഇപ്പോൾ ഈ തൂണുമൽ പല പല ഈ 5 വെറൈറ്റി ഡ്രാഗൺ ഫ്രൂട്ടാണ് ഇപ്പോൾ നമ്മൾ നട്ടേക്കുന്നത്. ഇനി നമുക്ക് ഇതിനെ നനച്ചു കൊടുക്കണ്ടേന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഡെയിലി നനക്കണം. കാരണം ഇപ്പോൾ ഭയങ്കര ചൂടും വെയിലുമാണ്. പിന്നെ ഇനി വേരൊക്കെ പിടിച്ച് കിട്ടണ വരെ നമ്മൾ ഡെയിലി നനച്ചു കൊടുക്കണം. അത് കഴിഞ്ഞാൽ പിന്നെ ഇത് വേരൊക്കെ പിടിച്ച് പടർന്ന് കയറിയ കഴിഞ്ഞാൽ പിന്നെ ഇതിന് ആഴ്ചയിൽ ഒരു ദിവസം മാത്രം നമ്മൾ നനക്കേണ്ട ആവശ്യമുള്ളൂ. പിന്നെ ഇതിന് പ്രത്യേകിച്ച് കീടങ്ങളുടെ ആക്രമണങ്ങളൊന്നും തന്നെ ഈ ചെടിക്ക് കാണാറില്ല. കാരണം ഇതിൻ്റെ മൊത്തം മുള്ളുകളാണല്ലോ. അപ്പോൾ മുള്ളുള്ളതുകൊണ്ട് പ്രത്യേകിച്ച് ഈ രോഗങ്ങളും കീടങ്ങളൊക്കെ വളരെ കുറവാണ്. പിന്നെ നമുക്ക് കുമിൾ രോഗങ്ങളൊക്കെയാണ് മെയിനായിട്ട് വന്നത്, ഈ അഴികൽ രോഗമൊക്കെ. അപ്പോൾ അതിന് നമുക്ക് ബോഡോ മിശ്രിതം സ്പ്രേ ചെയ്ത് കൊടുക്കുക, പിന്നെ തടത്തിൽ ഒഴിച്ചു കൊടുക്കുക. അതേപോലെ തന്നെ സ്യൂഡോമോണസ് നമുക്ക് ഒരാഴ്ചയിൽ ഒരിക്കൽ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുക. പിന്നെ വളപ്രയോഗ രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ അടിവളമൊക്കെ നന്നായിട്ട് ഇട്ടിട്ടാണ് ഈ ചെടി നട്ടേക്കണത്. അപ്പം ഇനി നമുക്ക് കൂടുതലായിട്ട് അടിവളമൊന്നും കൊടുക്കേണ്ട കാര്യമില്ല. ഇനി നമുക്ക് സ്ലറി രൂപത്തിൽ നമുക്കിപ്പോൾ ഫിഷമിനോ അതേപോലെ തന്നെ കപ്പലിൻ്റെ പിണ്ണാക്ക് പുളിപ്പിച്ചതൊക്കെ നമുക്ക് ഒഴിച്ചു കൊടുക്കുക. അതേപോലുള്ള കാര്യങ്ങളൊക്കെ മാത്രം ചെയ്താൽ മതി. പിന്നെ ഇത് മുകളിലെത്തിയ ശേഷമാണ് നമ്മൾ ടയറൊക്കെ വെച്ച് കെട്ടി പിന്നെ താഴേക്ക് വീണക്കാം. അപ്പം ഇതിൻ്റെ ഓരോ സ്റ്റെപ്പുകളും ഞാൻ വീഡിയോ ചെയ്യണതായിരിക്കുള്ളൂ. അപ്പോൾ എല്ലാവരും ഈ ഡ്രാഗൺ ഫ്രൂട്ട് നടണം. കാരണം നമുക്ക് ടെറസിലാവുമ്പോൾ നമുക്ക് കുറ്റിയിടുന്ന ആവശ്യമില്ല. നമ്മുടെ പാരപ്പറ്റിൻ്റെ സൈഡിൽ നമുക്ക് വലിയ ബക്കറ്റുകളിലൊക്കെ ഒരു ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ചെടി, അതൊക്കെ ആകുമ്പോൾ ഒരു ചെടി വെച്ചാൽ മതി. ഒരു ചെടി നമുക്ക് നടണമെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് ഇതിന് കുറ്റിയൊന്നും വേണ്ട. ആ പാരപ്പറ്റിൻ്റെ സൈഡിൽ കൂടെ താഴേക്ക് വീണ് നന്നായിട്ട് ഫ്രൂട്ട് കായ്ക്കും. അപ്പം ഞാൻ അതേപോലെ എൻ്റെ ടെറസിൽ വച്ചിട്ടുണ്ട്, അതൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പം എല്ലാവരും ഈ ചെടി നടണം. വീഡിയോ പറ്റി എന്തെങ്കിലും അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.